കോവിഡിന്റെ ഡെൽറ്റ വേരിയന്റ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യയിൽ ആദ്യമായി കാണപ്പെട്ട ഡെൽറ്റ വേരിയന്റ് ആണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന യു കെയിലെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇപ്പോഴിതാ ഡെൽറ്റ പ്ലസ് പുതിയ മ്യൂട്ടേഷൻ. നമസ്കാരം, ഞാൻ സുൽപ്രഭാകർ, ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഡെൽറ്റ വേരിയന്റ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യയിൽ ആണ് അത് ആദ്യമായി കണ്ടെത്തിയത്. ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ മാരകമായതും എന്ന് ഇപ്പോൾ പറയുന്നത് ഈ ഡെൽറ്റ വേരിയന്റ് ആണ്. എന്നാൽ ഈ ഡെൽറ്റ വേരിയന്റിന് മ്യൂട്ടേഷൻ സംഭവിച്ചു, ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് വന്നിട്ടുണ്ട് എന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ചീഫായ ഡോക്ടർ രൺദീപ് ഗുലേരിയ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ്? ഡെൽറ്റ വേരിയന്റിനെ കുറിച്ച് നമുക്കറിയാം, അത് B.1.617.2 ഇതാണ് ഡെൽറ്റ വേരിയന്റിന്റെ സ്ട്രെയിൻ. ഇതിൻ്റെ ചെറിയ പ്രോട്ടീനിൽ ഉണ്ടായ ചെറിയ വ്യത്യാസം വന്നതിന് ശേഷം വന്ന മ്യൂട്ടേഷൻ ഇപ്പോഴത്തെ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നത് K.417N എന്ന വേരിയന്റ് ആണ് ഈ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം ഇത് അധികം ആൾക്കാരിലേക്ക് ഇതിപ്പോൾ പടർന്ന് കണ്ടിട്ടില്ല. ഇപ്പോൾ ഡെൽറ്റ വേരിയന്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പടർന്ന് നിൽക്കുന്നത്. ഡെൽറ്റ പ്ലസ് വേരിയന്റ് കഴിഞ്ഞ ഏകദേശം മാർച്ച് കാലം തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അത് അധികമായിട്ട് പടർന്നു പിടിച്ചിട്ടില്ല. എന്നാൽ അത് സൂക്ഷിക്കേണ്ടതാണ്. WHO പറയുന്നത് ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്, വേരിയന്റ് ഓഫ് കൺസേൺ ആയി മാറുമോ എന്നുള്ളത് കണ്ടറിയണം എന്നുള്ളതാണ്. എന്താണ് ഡെൽറ്റ വേരിയന്റിന്റെ അല്ലെങ്കിൽ ഈ വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റും വേരിയന്റ് ഓഫ് കൺസേണും എന്ന് പറയുന്നത്? വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പല മ്യൂട്ടേഷൻസും പല ജനിതക വ്യതിയാനങ്ങൾ വന്ന പല വൈറസുകളും ചുറ്റുമുണ്ടെങ്കിലും അതിൽ നിന്ന് ചിലത് മാത്രമാണ് WHO വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അവർ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ഇത് ഒരു പക്ഷേ പ്രശ്നക്കാരനായാലോ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് പടർന്നു പിടിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചില വേരിയേഷൻസിനെ, ചില മ്യൂട്ടേഷൻസിനെ മാത്രം അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കും, കൂടുതലായിട്ട് പഠിക്കും. അങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതും കൂടുതലായിട്ട് പഠിക്കുന്നതുമാണ് ഈ വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയി ഇപ്പോൾ ഡെൽറ്റ പ്ലസ് നിൽക്കുന്നത്. വേരിയന്റ് ഓഫ് കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? ഇത് അവരെ പഠനം കണ്ടെത്തി ഇത് വളരെ പ്രശ്നക്കാരനാണ്, ഇതിനെ ഇത് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഡെൽറ്റ വേരിയന്റ് വേരിയന്റ് ഓഫ് കൺസേൺ ആണ്, അതായത് ഇത് കൂടുതൽ ആൾക്കാരിലെ ഇപ്പൊ യു കെയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ WHO പറയുന്നത് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻട്രസ്റ്റ് മാത്രമാണ് അവർക്ക്, അത് നോക്കണം കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് ആണ്, ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഭയക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ. ഡോക്ടർ ഗുലേരിയ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ചീഫ്, പറയുന്നത് അടുത്ത കുറച്ച് ആഴ്ചകൾ നമുക്ക് ക്രിട്ടിക്കലാണ്. ഈ ആഴ്ചകളിൽ നമുക്ക് അറിയാൻ കഴിയും ഇത് ഡെൽറ്റ പ്ലസ് വേരിയന്റ് പ്രശ്നം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത്, കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് പടർന്നു പിടിക്കുമോ എന്നുള്ളത് വെയിറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനേ നിർവാഹമുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അദ്ദേഹം അതിനോടൊപ്പം കൂട്ടിച്ചേർത്തു, നമ്മളിപ്പോൾ UKയിൽ സംഭവിച്ചത് UKയിൽ നിന്ന് ഇന്ത്യ പഠിക്കേണ്ടത് ഇതാണ് എന്നുള്ളതാണ്. കാര്യം UK പല മാസങ്ങളോളം കംപ്ലീറ്റ്ലി സ്ട്രിക്ട് ലോക്ക്ഡൌൺ എല്ലാം കൊണ്ടുവന്നു, അവിടെ ഏകദേശം ശാന്തമായി ജീവിതം ഏകദേശം പഴയ നിലയിലേക്ക് വന്നു. അപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റി ആൾക്കാരെ കൂടുതലായിട്ട് പുറത്തേക്ക് വന്നു, കൂടുതൽ ഇൻട്രാക്ഷൻസ് ഉണ്ടായി. അപ്പോഴിതാ ഡെൽറ്റ വേരിയന്റ്, നമ്മുടെ ഇന്ത്യൻ വേരിയന്റ് അവിടെ കൂടുതലായിട്ട് പെട്ടെന്ന് വർദ്ധിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ റിപ്പോർട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് അവിടെ ഈ വ്യാപനം കൂടിയത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഇന്ത്യ കണ്ട് പഠിക്കേണ്ടത്, നമ്മൾ ഇതേപോലെ ലോക്ക്ഡൌണിലാണ്, ഈ ലോക്ക്ഡൌണിന്റെ റെസ്ട്രിക്ഷൻസ് പല സ്റ്റേറ്റുകളിലും വിഡ്രോ ചെയ്തു വരുന്നു. അപ്പോൾ നമ്മൾ ആൾക്കാരെ ഇത് ശ്രദ്ധിക്കാതെ കൂടുതലായിട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ വ്യാപനം കൂടാനുള്ള സാധ്യതയുണ്ട്. UKയിൽ സംഭവിക്കുന്നത് ഇന്ത്യയിലും സംഭവിക്കാൻ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ചീഫ് പറയുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നതിനെ, ഇപ്പോൾ ഭയക്കേണ്ട കാര്യമില്ല. ഡോക്ടർ അതിനോടൊപ്പം കൂടെ ചേർക്കുന്നുണ്ട്, ഈ മ്യൂട്ടേഷൻസിനെ തടുക്കാൻ നമുക്ക് കഴിയില്ല, പലതരം മ്യൂട്ടേഷൻസ് വന്നുകൊണ്ടേയിരിക്കും, അതിൽ ചിലത് പ്രശ്നക്കാരാകും, ചിലത് വലിയ പ്രശ്നം ഉണ്ടാക്കാതെ പോകും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക മാത്രമേ, തടയാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. വാക്സിനേഷൻസ് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിരുന്നാലും
നമ്മൾ ബാക്കിയുള്ള പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സ് നമ്മൾക്ക് എടുക്കുക, അതായത് കൈകഴുകുക, മാസ്ക് ധരിക്കാതെ പുറത്ത് പോകരുത്, ഇതൊക്കെ തന്നെയാണ് എല്ലാ WHO തൊട്ട് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത്. നമുക്ക് കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. തൽക്കാലം അത് മാത്രമേ പറഞ്ഞ് നിർത്താൻ സാധിക്കുന്നുള്ളൂ. നന്ദി, നമസ്കാരം.